വാണിയംകുളം എന്നത് ഒരു പഴയ പട്ടണമാണ്. ഇന്ത്യയിലെ തെക്കൻ മലബാറിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമാണ് ഇത്. ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയുമാണ് ഇവിടുത്തെ ചന്തയുടെ ദിവസം. ഇതൊരു 30,000 മീനൊക്കെ വരുന്നുണ്ട്. ഇന്നിപ്പോ പെരുന്നാന്തിയായിട്ട് ചളിപ്പാവുണ്ട്, വില കമ്മിയിലും കിട്ടും. നമ്മളെ വാണിയംകുളത്ത് ചന്തയില് നല്ല ഏരിയ ഉണ്ട്. ഈ പോത്താളക്കാരനാല് മറ്റേ യു പി നിന്ന് വന്ന കന്നുകളാണ്. കന്നെടുക്കാൻ പറ്റിയ രീതിയാ. വയനാട്ടിൽ നിന്ന് വന്നാ പോത്ത് എരുമയാ കൊണ്ടുവരണേട്ടോ. അവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വാണിയംകുളം ചന്തയിലാണ്. നമ്മൾ ഷോർണൂരിനും ഒറ്റപ്പാലത്തിനും അടുത്തുള്ള ഒരു ചന്തയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്തയിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ പോയിട്ട് കാണാം. വാണിയംകുളം ചന്തയില് ഒരുപാട് കന്നുകളുണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ ഇവിടൊക്കെ തകൃതിയായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഒരുപാട് പോത്തുകളുണ്ട്, ഒരുപാട് വലിയ പോത്തുകളുണ്ട്, ചെറിയ പോത്തുകളുണ്ട്, മീഡിയം സൈസ് പോത്തുകളുണ്ട്. ഇന്നിപ്പോ ഈ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ആയിക്കൊണ്ട് കച്ചവടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലിച്ചന്ത എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റില്ല. കാരണം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, ഫുള്ളായിട്ട് കന്നുകാലികളുണ്ട് കേട്ടോ അവിടെ. അറുപത് അറുപത് രണ്ടെണ്ണ അറുപതല്ല, രണ്ടെണ്ണ 1.20. ഇത് 4 ക്വിന്റൽ ഉണ്ട്. ഇത് 80 റുപ്യാട്ടെ. ഇത് 2.5 അടുത്തുണ്ടാവും. ചെറിയ പോത്ത് 35-40 റുപ്യ വില വരും. 150-160 കിലോ വരും. പെരുന്നാളായിട്ട് കച്ചവടം കന്നുകളൊക്കെ വില കുറവാണ് ഇപ്രാവശ്യം. കണ്ടമാനം വന്നിരിക്കുന്ന എല്ലാ രാജ്യത്തുനിന്നും എല്ലാരും വരും. വാണിയംകുളത്തേക്ക് എല്ലാരും അത്തായിട്ട് വരും. അപ്പൊ ഇതൊക്കെ കാണുന്ന പറഞ്ഞാൽ വലിയ പോത്തുകളാണ്. ഇത് ഏകദേശം തൂക്ക 2 ക്വിന്റലൊക്കെ ഉണ്ടാവും. ഇത് 1 ലക്ഷക്കാണ് റൈറ്റ് ചോദിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന 2 പോത്ത് ഉണ്ടല്ലോ, അത് 1.85 വില. എത്ര വെയിറ്റ് ഉണ്ടാവും? അത് രണ്ടും കൂടി ഒരു 3.5 ക്വിന്റൽ ഉണ്ടാവും പറഞ്ഞു. ഇവിടെ പോത്തുകള് ഒരുപാടുണ്ടാവും ഈ സൈഡിലൊക്കെ. പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് വിലയൊക്കെ ലേശം കൂടുതലാണ്. കന്നിന് മാർക്കറ്റ് റേറ്റ് ഇപ്പൊ 150-400 മുകളിലൊക്കെ ഒരു കിലോ ഇറച്ചിക്ക് വില വരും. കന്നുകൾക്ക് കിലോത്തിനനുസരിച്ചാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാല് വളരെ ആദായത്തിലാണ് കന്ന് കൊടുക്കുന്നത്. ഏകദേശം ഒരു 200 കിലോ ഇറച്ചി വരുന്ന പോത്താളി 45-50 റുപ്യക്കൊക്കെ ആ ലെവലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തില് വലിയ പോത്താളിന്റെ വലിയ 300 കിലോന്റെ മേലെ വരുന്ന കന്നുകളൊക്കെ ഏകദേശം ഒരു 260-270 രൂപ ഇറച്ചി വിലക്കായിരുന്നു ഇവിടെ കൊടുക്കുന്നത്. ഒരു ക്വിന്റലിന്റെ കന്നിന് ഏകദേശം 24,000-25,000 രൂപ വില വരുന്നുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ് വാണിയംകുളത്ത്. വാണിയംകുളം ചന്ത എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ചന്തയാണിത്. പഴയ കാലത്ത് ഇത് ആനച്ചന്തായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കന്ന് വരുന്ന ചന്ത ഈ വാണിയംകുളം ചന്തയാണ്. 1000 കണക്കിന് പോത്തുകള്, അതുപോലെ കാളകള്, പശുക്കൾ. ഈ പോത്താളക്കാരനാല് മറ്റേ യു പി നിന്ന് വന്ന കന്നുകളാണ്. ഈ ആഴ്ച 4 ലോഡ് കന്നുണ്ട്. ഇവിടെ നമ്മൾ കന്ന് വിൽക്കും, ബാക്കിയുള്ള നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ നാട്ടിൽ വിൽക്കും. 800-48-99-00. അയാള് യു പി നിന്ന് കന്ന് കൊണ്ടുവന്ന ആളാണ്, റഷീദ് പറഞ്ഞ ആളാണ്. നമ്മളെ കൂട്ടുകാരനാണ്, ഹരിയാനി പോയിട്ട് ലോഡ് ഇറക്കുന്ന ആളാണ് അപ്പോട്ടെന്ന് പറഞ്ഞ ആള്. നല്ല നിലവാരമല്ലേ. പിന്നെന്താ ഈ സാധനത്തിന് കേരളത്തിൽ കുറവുള്ള സാധനം ബീഫ് മാത്രമല്ലേ. ഇത് പിന്നെ കാലം ഉണ്ടായ മുതലുള്ളല്ലേ. ഇതൊരു വാണിഭ ചന്തയല്ലേ. ഇതൊരുപാട് പഴക്കമുള്ള ചന്തയാണ്. ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സാധനം കേരളത്തിലാണ്. ഇന്ന് 2.5 ലക്ഷം രൂപയൊക്കെ ഒരു പോത്ത് വിപണനം നടന്നുണ്ട്. പോത്ത്, കാള, മൂരി, കടാവ്, എരുമ നാല് കാലുള്ള എല്ലാ സാധനവും. ഈ കാണുന്നൊക്കെ മൂരി ആട്ടോ, മൂരി മൂരികളാണ്. ഇതൊക്കെ എത്ര റേറ്റ് വരും ഏകദേശം? ഇതൊക്കെ 40 റുപ്യന്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടോ? മൂരികൾക്കും കന്നുകാലികൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ. വാണിയംകുളത്ത് ഇതാ ഈ കാണുന്ന കാളകളൊക്കെ ഏകദേശം 40 റുപ്യ അങ്ങനെ റേഞ്ചിൽ വരുന്നതാണ്. ഏകദേശം 1.5 ക്വിന്റലൊക്കെ ഇറച്ചി ഉണ്ടാവും. ഇതാ നമ്മളെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാട്ടോ. കാളകളും പോത്തുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വാണിയംകുളത്ത് വന്നാ കാണാം. ഇതാ ഈ പോത്തൊക്കെ 2-1.5 അങ്ങനെ വരുന്നതാണ് തൂക്കം. ഇതിന് 50-60 റുപ്യൊക്കെയാണ് റേറ്റ് ഒരു പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ഈ കാണുന്ന പോത്തിന് 25,000 മീനിയാണ് പറഞ്ഞത്. ഇതിപ്പോ എത്ര ഉണ്ടാവും, എത്ര കിലോ ഉണ്ടാവും? 60-70 കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ. അത് 45,000 ഇതുവരെ 1.5 ഉണ്ടാവും. 1-1.75 ഉണ്ടാവും. അത് വ്യത്യാസമുണ്ട്. അതിനൊരു 25,000 ഒക്കെ. ഇതൊരു 30,000 മീനൊക്കെ വരുന്നുണ്ട്. ഇന്നിപ്പോ പെരുന്നാന്തിയായിട്ട് ചളിപ്പാവുണ്ട്, വില കമ്മിയിലും കിട്ടും. ഒരു 20-25 മീനിക്കൊക്കെ കൊടുക്കും. ഇതൊക്കെ 13-14-15 മീനി വളർത്താൻ പറ്റിയ കുട്ടികളാണ്. അതങ്ങനെ വളർത്തുന്നവരാണ് കൊണ്ടുപോകുക. ഇതൊക്കെ പെരുന്നാളായിട്ട് ഇറക്കാം, ഒതുകത്ത് ഇറക്കാൻ വേണ്ടി കൊണ്ടുപോകണം എന്നാണ്. ഈ കാണുന്ന പോത്തൊക്കെ ഏകദേശം 30 മീനി. ഇത് എത്ര ഉണ്ടാവും തൂക്കം? 100-110 ഒക്കെ തൂക്കം വരുന്നതാണ് കേട്ടോ. നല്ല കന്നാണെന്നാ പറഞ്ഞത്. നമ്മള് 80-85-45 ഇതിലുള്ള കണ്ണുള്ളൂ. ഏകദേശം കൊണ്ടായിട്ട് എങ്ങനെ കൊണ്ട് വിൽക്കുക? എന്നാ ചന്തായിട്ടാണ് ഇത്. ഇനി കൂടുക എന്നല്ല, കുറയില്ല. ചന്തയിൽ നിന്ന് പറഞ്ഞ ഓവർ വിലയാണ്. നമ്മളിത് ഒന്നോ രണ്ടോ കൊണ്ടുപോയി ഒരു മാസം 2 മാസം പുല്ലഞ്ചു കൊടുത്തിട്ടേ നമുക്ക് 10 രൂപ കിട്ടണ്ടേ. ഇത് കിട്ടാൻ വഴി കൂടെ കാണാല്ല. ഒക്കെ പെരുന്നാളായിട്ട് ഓവർ വിലയാണ്. ഇപ്പൊ 300-350-400 രൂപ റേഞ്ചാ പറയുന്നത്. എവിടുന്ന് നമുക്ക് ഒക്കാന വന്ന ആൾക്കാർ ഇപ്പൊ പൗതി ആൾക്കാർക്ക് ഇത് വാങ്ങാതെ നിൽക്കുക. പിന്നെ ഒക്കെ ചെറിയ കന്നിന്റെ ആൾക്കാരാണ്, ഒക്കെ ചെറിയ കന്ന്. ഒരു പിന്നെ കമ്മിറ്റിയിൽ
ഒരു 70 രൂപ പിരിച്ചുക, അതിനുള്ള പോത്ത് മേടിക്കുക, അതിന് 10 രൂപ അധികാരം കുഴപ്പമില്ല. അങ്ങനത്തെ കോളിയറാണ് വളയംകുളം ചന്തയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. എന്ത് തിരക്കിടില്ല, ഉദയത്തിന്റെ കന്നെടുക്കാൻ പറ്റിയ രീതിയാ. ഒന്നാമത് ഇവിടുത്തെ കച്ചവടക്കാര് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റവും നല്ല നിലക്കുള്ള ഒരു സമീപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാണയംകുളം ചന്തയാണ് ഇപ്പൊ നന്നായിട്ട് തോന്നിയത്. അപ്പൊ അത് നമ്മള് ഇവരെ കഴിഞ്ഞപ്പോ നമ്മള് സാധനം എടുത്ത് തിരക്കിടില്ലാത്തൊരു വിലക്ക് നമുക്ക് തന്ന് രണ്ട് വയസ്സിന് ഒരു 140 ഉള്ളതിലൊക്കെ ഒരു 40 തോതിലൊക്കെ ഉള്ളതാണ്. പിന്നെ നല്ല കന്നിന് കിട്ടും, അതാണ് പ്രധാനം. പാർഗയിലൊക്കെ വേണമെങ്കിലേ, ഉദയത്തിന്റെ കന്നിനൊക്കെ വേണമെങ്കിലും വാണയംകുളം ചന്തയാണ് ഏറ്റവും നല്ലത്. തിരക്കിടില്ല, സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ തൂക്കത്തിലുള്ളതുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ ഇന്നത്തെ ഈ പൂത്തിനെല്ലാം വില 45-50 രൂപ വില പറയും. ഇവരൊന്നേ കണ്ടു, ഈ കാളക്ക് 1-30 വില പറഞ്ഞു, ഞങ്ങൾ 1 പറഞ്ഞു. ഈ മൂരിക്ക് നമ്മൾ 1.5 ലക്ഷം പറയുന്നത് 1-30 കിട്ടിയ കൊടുക്കും. ആയിട്ടാണ് മൊത്തത്തിൽ കിട്ടില്ല എന്റെ വീടുകൾ കിട്ടോ. നമ്മളൊരു 1-30 കിട്ടിയ കൊടുക്കും കൂട്ടാളിയ. ഇതിപ്പോ ഒരു 400 ഉണ്ടാവും ഏറ്റവും വലിയ കാളാന്ന് പറയാം. ഇപ്പോഴും കച്ചവടം അങ്ങനെ തകൃതിയായിട്ട് നടക്കണ്ടോ? കച്ചവടക്കാരുണ്ട്, വാങ്ങാൻ വന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇതപ്പോ വാണിയംകുളം ചന്തയിൽ ഇപ്പൊ ചെറുതായിട്ട് മഴ വാറ്റിട്ട് എല്ലാരും കൊടൊക്കെ പിടിച്ചിങ്ങനെയൊക്കെയാണ്. ചില ആൾക്കാർ കൊടയില്ലാതെ മൈ നനഞ്ഞോണ്ട് കാണുന്നൊക്കെ പോത്താണ്, വമ്പൻ പോത്തുകളാണ്, ചെറിയ പോത്തുകളുണ്ട്. അല്ല, ഇത് എത്ര റേറ്റ് വരുന്നത്? 55-60 രൂപ അല്ലേ? ഇതിനൊക്കെ റേറ്റ് പറഞ്ഞത് 1-50 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് വന്ന കൊടുക്കാം. അതിനൊരു 47 വന്ന കൊടുക്കാം. ഇതിന് നമുക്ക് ലാസ്റ്റ് 45 വന്ന കൊടുക്കാം. ഇതിന് നമുക്ക് 35 വന്ന കൊടുക്കാം. പോത്തും കുട്ടി നമുക്ക് ലാസ്റ്റ് 20 രൂപ വന്ന കൊടുക്കാം. 20 രൂപ നല്ല പോത്തും കുട്ടി. 98, 56, 67, 62, 13 മൂരി പോത്ത് തരുമ. എല്ലാ കന്നുകളും കിട്ടും. ഇത് ഇതിന്റെ റേറ്റ് ഇപ്പൊ വരുന്നത് അവിടെ റേറ്റ് വരുന്നത് 60000. ഇത് ഒരു 200-220 കിലോ യന്ത്ര അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടുന്ന് വരുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര വില ജാസ്തിയാണ്, മാർക്കറ്റിംഗ് കൂടുതലാണ്. വാങ്ങുന്നോടത്ത് ആ റേറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ ഒരു 350 റേറ്റിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു പ്രയാസം ഇപ്പൊ ഈ ചന്തയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൊമ്പുചാടിയ ബുദ്ധിമുട്ടുകളാണ്, അത് എല്ലാവരും വളരാൻ നിൽക്കില്ല. ചില ഭാഗങ്ങളിലൊക്കെ വളർത്താൻ ഇത് നമുക്കൊരു 5 രൂപ ഉച്ചൊക്കെ കിട്ടിയേ കൊടുക്കും. എന്റെ ഒരു അബു, അത് നമ്മുടെ ഇൻസിൽ പേര്. വില പറയണൊക്കെ 75000 മീൻ വില പറയുന്നുണ്ട്. പറഞ്ഞ ചോദിച്ചാൽ ലെവലുമാർ വന്നാൽ നമ്മള് പിടിച്ചു കൊടുക്കും. ഇത് ഒരു 250 കിലോ വെച്ചിട്ട് ഇത് രണ്ടും വരും. അത് ഒരു 1.25 വരും. ഇത് ഒരു 160-170 വരും. ഇതുകള് വില പറയുന്നതൊക്കെ നമ്മള് ഒരു 6.5 വില പറയും. ഒരു ലെവലുമാരിയൊക്കെ വന്നാല് ഒരു 50, 55, 56 ഒക്കെ വന്നാൽ കൊടുക്കും. ഇപ്പോ ഇന്നത്തെ മാർക്കറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാല് പെരുന്നാൾ ചന്ത ആയതുകൊണ്ട് അന്നുള്ള കുറച്ച് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സമയം നമ്മൾക്കൊക്കെ കച്ചവടം തീരേണ്ടതാണ്. ഇത് കാള, ആ കാളക്കൊക്കെ ഇവിടെ നിന്ന് വെക്കണെങ്കിൽ ഒരു 55 ഒക്കെ കിട്ടും. എരുമകള് 42 രൂപ വരും. അത് ഓരോ 140-150 ഉണ്ടാവും. അത് 200 മേലുള്ള എരുമകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് കഴിഞ്ഞില്ലേ സമയം. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ, കച്ചവടക്കാർ ഒരുപാടുണ്ട്. പിന്നെ വാങ്ങാൻ വന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പൊതുവെ കന്ന് വില കൂടുതലാണ്. ഈസ്റ്റർ പോലെ ഒരു സംഖ്യ ഞങ്ങളുടെ പോകും, എല്ലാ കച്ചവടക്കാരും പോകും. മറ്റുള്ളവർക്ക് അറിയാൻ പോകുന്നില്ല, ചന്തയില് വില കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ 360 രൂപയുടെ ഇറച്ചി വെക്കുന്നുണ്ട്. എന്നിട്ടും കഴിച്ചിലാകാത്ത അവസ്ഥയാണ്. എന്നാൽ വില കുറച്ച് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതൊക്കെ അതിനനുസരിച്ചുള്ള കന്നുകളാവും. നല്ല കന്ന് കിട്ടില്ല, നല്ല കന്നിന് വില ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പെരുന്നാളും കൂടി ആയതുകൊണ്ട് പൊതുവെ ഈ കോള് കന്നിന്റെ ചില സമയമാണ്. അപ്പൊ കോള് കന്നിന് വില കൂടുതലാണ്, അതിനനുസരിച്ച് 60 കന്നിനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇറച്ചിക്ക് മുന്നല്ല, മീനും കോഴിക്കൊക്കെ വില കൂടുതലാണ്. അതിനനുസരിച്ച് കന്നിനും ഇവിടെ വില കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മളാ കാണുന്നതാണ് ഓണറ്. ഇത് ആന്ധ്രയിൽ നിന്ന് വന്ന ടീമാണ്. ഇതാ നല്ല വലിയ പോത്തുകൾ കേട്ടോ, നമ്മളെ വാണിയംകുളം ചന്തയിലെ വലിയ പോത്തുകൾ. ഇത് നല്ല അയകുള്ള പോത്തുകളാണ്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 120 റേറ്റ് ഒക്കെ വരുന്നുണ്ട്. എത്ര കിലോ ഉണ്ടാവും ഏകദേശം? ഒരു 400 കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കാണുന്നത്. ഇതവിടെ ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ കാളുണ്ട് കേട്ടോ, നമ്മൾ കാളിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ പോത്തുകൾ കേട്ടോ. പോത്തുകൾ 15000 ഏകദേശം റേറ്റാണ് ഇതിന് വരുന്നത്. ഇത് എത്ര കിലോ തൂക്കം ഉണ്ടാവും? ഒരു കിൻഡലൊക്കെ ഉണ്ടാവും കേട്ടോ തൂക്കം. ചന്ദൻ്റെ സെൻട്രലായിട്ട് ഒരു ചായക്കട ഉണ്ട് കേട്ടോ. അപ്പോൾ ചന്തയിലെ ഭീമൻ കാള കേട്ടോ കാണുന്നത്, വേറൊരു കാളാണ്. അപ്പോൾ ഒരുപാട് കാളകളുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. ഒരുപാട് കാളകളുണ്ട് ഈ സൈഡിലൊക്കെ. ആൾക്കാരിങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല തകർപ്പം കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചന്തയില്. ഇന്ന് നന്നായിട്ട് കന്നൊക്കെ വിറ്റ് തകർപ്പം കച്ചവടം നടന്നിട്ട് ജനങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടാണ് നിൽക്കണേ. അത്രയും ബിസിനസ് കന്നിന്. ഈ പോത്ത് 120000 രൂപയൊക്കെ വില പറയണം. ആ പാമ്പോര് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 400 കിലോ ഉണ്ടാവും. 80 ആവില്ല.
ആവില്ലേ പണയം വെക്ക. ആ ഈ സാധനം മാടസവും മാടക്കായ പറയണത്, പക്ഷെ നമ്മൾ ഈ ജനങ്ങൾക്ക് മാടക്കായ എന്നൊക്കെ പറഞ്ഞ 1.30 90 രൂപയ്ക്കാണ് ഈ സാധുന് ഞാനിത് കൊടുക്കാന്ന് പറഞ്ഞു. 4 കിൻഡലുള്ള പോത്ത വാണയംകുളം ചന്തയില് ചട്ടിപ്പറമ്പ് മാർക്കറ്റിലില്ലേ, ചട്ടിപ്പറമ്പ് ചന്തയില് കുഞ്ഞിക്കോയൊക്കെ കന്നു വെക്കുമല്ലോ, അയാള് കൊടുക്കണേക്കായും ഒരുപാട് കമ്മിയിലെ നമ്മൾ ഇന്ന് ഇവിടെ വെക്കുന്നത്. ആ അയാൾക്ക് ഈ യൂട്യൂബിലും വാട്സപ്പിലും വന്നിട്ട് അയാൾക്ക് എത്ര കന്ന് വന്നാലും തികയുന്നില്ല. നമ്മക്ക് അതേമാതിരിയല്ല, നമ്മക്ക് ഈ കന്ന് ജനങ്ങൾക്ക് 10 രൂപ കിട്ടിയാലേ അടുത്താഴ്ച വരുള്ളൂ, ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതാ ഈ മുരളോ? ഇതിപ്പോ ഇവിടെ ഞാൻ വെക്കുന്നത് 37 രൂപയ്ക്കാണ്. ഇത് 10-200 കിലോന്റെ മേലെ ഉണ്ടാവും. ഇത് ഞാൻ 40 രൂപയ്ക്ക് കൊടുക്കും. ഇതൊരു 180-190 കിലോ ഉണ്ടാവും. 40 രൂപയുടെ മൂലയാണിത്. ആ ഇത് 37-ന്റെ ആന്ധ്രയിലും കൂടി കിട്ടില്ല ഈ നിലവാരത്തില്. ആളെ കൂടി വേണേ കാണിച്ചോളെ, ആര് വന്നാലും ചന്ദ്രുള്ളു ചോദിച്ചാൽ ആന്ധ്രയിലും കൂടി കിട്ടില്ല ഈ നിലവാരം. ഇന്ന് ചന്തയില് നല്ല വിലയാണ്, എങ്ങനെ വിറ്റാലും മൂലാവില്ല. 350-400 രൂപ വില മുട്ടിട്ട് വെക്കാന്നാലും വില പറയുന്നത്. 120 രൂപയ്ക്ക് വെക്കുന്ന വരുന്നുണ്ട്, 250 രൂപയ്ക്ക് വെക്കുന്ന വരുന്നുണ്ട്. ഏറ്റവും ചെറിയ കന്നാലിയാണെങ്കിൽ 5000 എനിക്ക് കിട്ടിയിരുന്നു. ഇതിപ്പോ ആ കന്നാലി 7000-7500 വില പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് വേറെ ഈ സൈഡില് കാളകളാണ്, വലിയ വലിയ കാളകളാണ്. അത് ഏകദേശം 3.5 കിൻഡലിന്റെ അടുത്ത് ഉണ്ടാവും. 1.5 ലക്ഷം, 1.20 അങ്ങനെ റേറ്റാണ് ഈ പറയുന്നത്. അപ്പൊ കാളന്റെ വലുപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വലിയ കാളകളാണ്. വാണിയംകുളം ചന്തയിൽ ഇപ്പൊ നിലവാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാൾ ചന്ത വരാൻ പോകുന്ന അടുത്ത ആഴ്ച, പിന്നെ എല്ലാരും വരണം. കച്ചവട സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഏറ്റവും വലിയ ചന്തയാണ് ഇതിന്. ആദ്യം അറിയപ്പെട്ടിരുന്നത് ആനച്ചന്ത എന്നാണ്. ആനച്ചന്ത പോയിപ്പോ വാണിയംകുളം ചന്ത എന്നുള്ളപ്പോ തിങ്കളാഴ്ച ദിവസം ബുധനാഴ്ച 2 പുലർച്ചെ 2 മണി മുതൽ രാവിലെ 6 മണി വരെ ആട് ചന്തയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച ഉച്ചവരെ മാട്ട് ചന്തയാണ്. എല്ലാ കന്നുകാലികളും വളർത്തു കാര്യങ്ങളും അതേപോലെ പാല് കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഇവിടെ കിട്ടും, നിലവാരത്തിന് കിട്ടും. കച്ചവടം കച്ചവടം നടക്കാണ്. കച്ചവടം നമ്മളെ നേരത്തെ കണ്ട കച്ചവടം ഉറപ്പിച്ചിട്ടോ. അപ്പൊ നമ്മൾ ആ കാണുന്ന ലോറി ഒക്കെ ഉണ്ടല്ലോ, അവിടെയാണ് ലോഡ് ഇറക്കണതും കയറ്റുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ആ കാണുന്നത്. 3 ലക്ഷം 8000 ഹെ ലാസ്റ്റ് ഒരു 30, ഇനിയിപ്പോ 1000 രൂപ എന്തെങ്കിലും കമ്മിയാണെങ്കിലും കൊടുക്കും. ആ കാള വന്നിട്ട് 1 എണ്ണം 200 കിലോ വെയിറ്റ് ഉണ്ടാവും. അത് രണ്ടും കൂടെ 1.65 പറയും. അപ്പൊ വാണിംഗുളം ചന്തയില് വീണ്ടും കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടക്കുന്ന സീനാണ് ഇപ്പൊ നമ്മള് കാണുന്നത്. പൈസ ഒക്കെ കൊടുത്തിട്ട് കച്ചവടം ഉറപ്പിക്കുകയാണ് അവിടെ. നിങ്ങൾ മുണ്ടാന്നാണ് അതൊന്നും കിട്ടില്ല. എത്ര കിട്ടും? ഇത് ഞമ്മളെ കൊണ്ടാവൂല. നമ്മക്ക് കൊണ്ടാവാനാവൂല എന്നറിഞ്ഞില്ലേ. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്തും ഇവിടെ കച്ചവടം ഇപ്പോഴും തകൃതിയായിട്ട് നടക്കുകയാണ്. പെരുന്നാളായതുകൊണ്ട് അത്യാവശ്യം നല്ല കന്നുകള് ഈ വാണിംഗുളം ചന്തയില് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോകാൻ നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന വലിയ 2 കന്നുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പുള്ള കന്നുകളാണ്. നമ്മൾ കാണുന്ന വാണിംഗുളം ചന്തന്റെ സൈഡിൽ തന്നെ ആയിട്ട് തന്നെ ഒരു കാലിച്ചന്തയും നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നാടൻ കന്നുകാലികളുടെ ചന്ത ഉണ്ട്. അവിടെ നാടൻ പോത്തുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇപ്പൊ നാടൻ കന്നുകളുടെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അറിയാം, വില നിലവാരങ്ങളൊക്കെ അറിയാം. അപ്പൊ നേരെ നമ്മള് അവിടേക്ക് പോവാണ്. ഓ ഇതിനാ ഇതിനാ 1,50,000. ഇത് 2 പോത്തും കൂടി ഒരു 400 കിലോന്റെ അടുത്ത് വരും. ഈ കാണുന്ന പോത്തൊക്കെ ഏകദേശം 60 രൂപന്റെ റേറ്റ് വരുന്നുണ്ട്. ഏകദേശം 1.5 കിൻഡലിന്റെ പുറത്ത് വരുന്ന പോത്തുകളാണ് ഈ കാണുന്നത്. ചെറുത് ഉണ്ട്, വലുതുണ്ട്, അങ്ങനെ പല ഇനത്തിൽപ്പെട്ട പോത്തുകളുണ്ട്. ഇപ്പൊ പെരുന്നാൾ കച്ചവടം തകൃതിയായിട്ട് നടക്കുകയാണ് ഇവിടെ. ഈ 2 പോത്തല്ലേ? ഈ 2 പോത്തിന് 70,000 മീൻ വില. 150 കിലോ ഉണ്ടാവും. 200 കിലോന്റെ അടുത്തുണ്ടാവും. 2 പോത്ത് ഇറച്ചി 400 കിലോ കിട്ടും. ആ റേറ്റ് 1,50,000. ഈ 2 കാള 1,50,000. തുക 400 കിലോ വരും. നമ്മള് കാണുന്ന ഈ പോത്തിന് 45 രൂപന്റെ അടുത്ത് റേറ്റ് വരുന്നതാണ്. ഇത് 1-ന്റെ മുകളിൽ ഉണ്ടാവും ഇറച്ചി. 1.20 ഒക്കെ ഉണ്ടാവും കേട്ടോ. അല്ല 300 റേറ്റിന് പോത്ത്, 300 റേറ്റിന് പോത്ത് കിട്ടുന്നുണ്ട്. 300 റേറ്റ് ഒരു പോത്താ. ഒരു പോത്ത 50 റുപ്യ ഒക്കെ 225 കിലോ. എത്ര കൊടുക്കാം? ഇത് 1.30 കൊടുക്ക്. ഇത് വാച്ചമുറ പോത്താ. വാച്ചമുറ ആവും നടക്കില്ല കേട്ടാ. 90 രൂപയ്ക്ക് ഈ പോത്ത് കൊടുത്തിട്ട് എവിടെ പോയി മേടിക്കാതെ നടക്കില്ല. ഇത് 1.30 ഇതൊക്കെ ഫിക്സ് റേറ്റാ. 1.30 വേണം ചേട്ടോ. കച്ചവടം എങ്ങനെയാണ്? ഏ നടപടി ആക്കില്ല. ഇതിപ്പോ ഇവര് വില പറഞ്ഞത് 45 വരിയാണ്. 45 വരി ഇതാ 1.5 അതൊക്കെ 1.5 1.30 ഉണ്ടോ? ഈ കന്നുകളൊക്കെ നമ്മള് നാട്ടിൽ പോയി മേടിക്കും. നാട്ടില് വില 20-22 കുട്ടി മേടിച്ചിട്ട് നമുക്കൊന്നൊരു കൊല്ലൊക്കെ നോക്കിട്ട് തരുമ്പോ 45-40 ഒക്കെ വില പറയണു.
വില പറയുന്നു. ചന്തയിൽ വരുമ്പോൾ വളരെ വില കുറവ്. ഇതിപ്പോ ചോദിക്കുന്നു 35 36 ചോദിക്കുന്നു. ഇതൊക്കെ ഇറച്ചൊരു 100 കിലോ മിനിസം 110 കിലോ അങ്ങനെ ആവറേജ് ഉണ്ടാവും. കന്നുകളൊക്കെ നാട്ടിൽ നല്ല വിലയാണ്. കാരണം കോഴിക്കോട്, മഞ്ചേരി, മലപ്പുറം ഭാഗത്തൊക്കെ ആൾക്കാർ വന്നു അവിടെ നല്ല വിലയ്ക്ക് വാങ്ങുന്നു. ചന്തയിൽ വരുമ്പോൾ കണ്ടമാനം വരവുകന്നും ഈ നാടകങ്ങളും കൂടി ആകുമ്പോൾ അവർക്ക് വളരെ ചളിപ്പായിട്ട് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ പൈസയിൽ വളരെ കുറവില്ല. അല്ലെങ്കിൽ അങ്ങനെ കണ്ടമാനം വ്യാപാരികൾ ഇവിടെ മാട് വിൽക്കാതെ നിൽക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. പിന്നെ തന്നെയല്ല, കണ്ടമാനം ആൾക്കാർ വ്യാപാരികളാണ് വാങ്ങാൻ വന്നത്. പള്ളിക്കാരോ മറ്റുള്ള കോളുകാരും വരുന്നില്ല. നാട്ടില് ഇപ്പൊ ഒരു പോത്തി വെച്ചാൽ 50 രൂപ മേലെ താഴെ വില പറയില്ല. നല്ല പോത്താത്. ഇത് 60,000 രൂപ. ഇത് ഒരു 2 തൂക്കം ഉണ്ടാവും. വൃത്തിയുള്ള പോത്ത്, സൂപ്പർ പോത്ത്. നമ്മള് 52 രൂപ പറയുന്നുണ്ട്. 51 രൂപ ലാസ്റ്റ് വീട്ടിൽ കൊടുക്കുമ്പോ തൂക്കം 150 ഒക്കെ വരും. നാട്ടില് 1,50,000 രൂപയൊക്കെയാണ് ഇത് പറയുന്നത്. ഇവിടെ ഇപ്പൊ വില കമ്മി ആയിട്ടാണ് ചോദിക്കുന്നത്. 130 ഒക്കെയാണ്. ഇതൊരു 200 കിലോത്തിന്റെ അടുത്ത് വരും. നല്ല വൃത്തിയുള്ള നല്ല നോട്ടുള്ള പോത്തുകളാണ്. ഈ പോത്തുകൾക്കൊക്കെ 40 രൂപ 35 രൂപ അങ്ങനെ പല റേറ്റിൽ വരുന്ന പോത്തുകളാണ് ഇത്. ഇത് ഏകദേശം എത്ര ക്വിന്റൽ ഉണ്ടാവും? 100 കിലോന്റെ മുകളിലുള്ള പോത്തുകളാണ്. ഇപ്പൊ ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്ത് വിലപേശൽ നടക്കുകയാണ്. കച്ചവടം ഉറപ്പിക്കാനുള്ള പരിപാടിയാണ് കാണുന്നത്. അതായി കാണുന്ന പോത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 1.60 അല്ലേ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോത്തുകളാണ് കേട്ടോ. ഇത് തൂക്കം ഒരു 2 മുകളിൽ മേനി ഉണ്ടാവുന്ന പറഞ്ഞു. ഇപ്പൊ നമ്മളുള്ളത് വാണിയംകുളം ചന്തയിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്തയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കന്നുകാലികൾ അവൈലബിൾ ആണ്. നിങ്ങൾ വാണിയംകുളം ചന്ത ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് വെച്ചുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.